ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹನ ಪರ್ಗ ഓം എന്ന ഓംകാരമാണ് സൃഷ്ടിയുടെ ആധാരം. ബ്രഹ്മസ്വരൂപനായ ഈ ഓം നാദം ക്രമേണ അന്ധകാരത്തെ തുടച്ചു നീക്കുന്ന പ്രകാശമായി പരിണമിച്ചു. ആ തേജോ സ്വരൂപത്തിൽ നിന്ന് അഗ്നിസ്ഫുലിംഗങ്ങൾ പൊട്ടിച്ചിതറുകയും സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ മുതലായവ ഉടലെടുക്കുകയും ചെയ്തു. ഭൂമിയുടെ പിറവിയും ഇങ്ങനെ തന്നെ. സൃഷ്ടി തുടങ്ങിയ കാലം മുതൽ ഈ ബ്രഹ്മാണ്ടത്തിൽ ഓംകാരമന്ത്രം പ്രതിധ്വനിച്ചുകൊണ്ടേയിരുന്നു. ഓംകാര സ്വരൂപത്തിലെ മകാരത്തിൽ സംഹാരമൂർത്തിയായ രുദ്രൻ വിളങ്ങുന്നു. സർവവിനാശകനാണ് രുദ്രദേവനെന്ന് കരുതുന്നവരുണ്ട്. എന്നാൽ അധർമ്മത്തിൻ്റെ സംഹാരമാണ് ദേവാദിദേവന്റെ യജ്ഞം. ശിവാകാരനായ ആ ഭഗവാന്റെ ദീർഘകാല തപസ് ഒരത്ഭുത യുഗത്തിൻ്റെ പിറവിക്ക് കാരണമായി മഹോന്നതമായ ദൈവചരിതമായി വിരാജിക്കുന്നു. പഞ്ചാക്ഷരമൂർത്തേ നമോ നമഃ. പഞ്ചമുഖരൂപായ നമഃ. പഞ്ചഭൂതലിംഗായ നമഃ. പഞ്ചസഭസന്താനമൂർത്തേ നമോ നമഃ. സ്വാമി, അങ്ങയുടെ ധ്യാനം ഇങ്ങനെ തടസ്സപ്പെടാനുള്ള കാരണം എന്താണ്? ഇനി എന്തെങ്കിലും പുതിയതായി സംഭവിക്കാൻ പോവുകയാണോ? സത്യമാണ് പാർവതി, കാലചക്രത്തിന്റെ ഭ്രമണത്താൽ പുതിയൊരു യുഗം ആരംഭിക്കാൻ പോകുകയാണ്. ദേവശക്തിയും നീചശക്തിയും ഈ ലോകത്ത് കൂട്ടിമുട്ടാൻ പോകുന്നു. ആ രണ്ട് ശക്തികളുടെയും മത്സരത്തിൽ പുതിയൊരു സംഭവം ഉരുത്തിരിയുന്നതാണ്. സ്വാമി, അങ്ങേക്കെപ്പോഴും ഈ ലോകത്തെക്കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. നമ്മുടെ കാര്യത്തെക്കുറിച്ചും ഇടയ്ക്ക് ചിന്തിച്ചുകൂടെ? നാമാണ് ലോകം, നമ്മിലാണ് ലോകമെന്നുള്ളപ്പോൾ നമ്മെക്കുറിച്ച് ചിന്തിക്കാൻ എന്താണുള്ളത്? അതെന്താ, നമ്മുടെ കുടുംബത്തിന് അവകാശികൾ വേണ്ടെന്നാണോ? വിഘ്നങ്ങൾ അകറ്റുന്ന വിനായകൻ മാത്രം മതിയെന്ന് തീരുമാനിച്ചു അങ്ങ്? കുസൃതികൾ കാട്ടി പരസ്പരം സന്തോഷം പങ്കുവെക്കാൻ മറ്റൊരു കുഞ്ഞുകൂടി വേണമെന്ന് അങ്ങ് ചിന്തിക്കാത്തതെന്താണ്? എന്റെ മനസ്സിൽ അങ്ങനൊരാഗ്രഹം ഏറെ നാളുകളായുണ്ട്. ഇത്തരം മനോഹര സൃഷ്ടികളാണ് ഈ ഭൂമിക്ക് കൂടുതൽ സൗന്ദര്യം നൽകുന്നത്. ഈ ഭൂലോകത്തിൽ ഏതെങ്കിലും ഒരു നല്ല കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ അതിനായുള്ള സമയം വരേണ്ടതുണ്ട്. ആ സന്ദർഭവും സമയവും എപ്പോഴാണ് വരിക സ്വാമി? ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾക്കായി ക്ഷമയോടെ കാത്തിരിക്കൂ പാർവതി.
അസുരകുലത്തിന്റെ എല്ലാം കീർത്തി നിലനിർത്താൻ വേണ്ടിയായിരുന്നു അങ്ങ് അങ്ങയുടെ ജീവൻ ബലിയർപ്പിച്ചത്. അതോ ഇനി നമ്മുടെ കുലത്തിൽപ്പെട്ടവരെല്ലാം മരിച്ച സ്ഥിതിക്ക് ഇനി ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നതെന്ന് കരുതി ഇങ്ങനെ യാത്രയായതാണോ? പറഞ്ഞാലും അച്ഛ പറഞ്ഞാലും അസുരകുലത്തിന്റെ അഭിമാനം രക്ഷിക്കാൻ നിങ്ങളോട് യുദ്ധം ചെയ്ത അസുരേന്ദ്രന്റെ മകളാണ് ഞാൻ. ആ ഞാൻ ജീവൻ ത്യജിച്ച അച്ഛന്റെ ജഡത്തെ സാക്ഷിയാക്കി ശപഥം ചെയ്യുകയാണ്. എന്റെ അച്ഛന്റെ മരണത്തിന് കാരണക്കാരായ ഇന്ദ്രാദി ദേവകൾ സർവരെയും ഞാൻ വധിച്ചിരിക്കും. ഇതെന്റെ ദൃഢപ്രതിജ്ഞയാണ്. മുപ്പത്തി മുക്കോടി ദേവകളുടെയും നാഥനായിരിക്കുന്ന ദേവേന്ദ്ര ചുട്ടുപൊള്ളുന്ന തീയിൽ അസുരർ വെന്തൊടുങ്ങട്ടെ എന്ന് കത്തിപ്പടർന്ന അഗ്നിദേവ, കൊടുങ്കാറ്റായി ആഞ്ഞു വീശുന്ന വായുദേവ, പ്രളയമായി വരുന്ന വരുണദേവ, നവനിധി ലഭിച്ചതിൽ അഹങ്കരിക്കുന്ന കുബേര, ഭീരുവിനെ പോലെ യുദ്ധഭൂമിയിൽ നിന്ന് ഒളിച്ചോടി നിർദ്ധി, ഈയലിനെ പോലെ പറന്നു പോകുന്ന ഈശാനന, ധർമ്മത്തിന് വിരുദ്ധമായ അസുരരെ മാത്രം കൊന്നൊടുക്കിയ യമധർമ്മ, അഷ്ടദിക്പാലകരോടൊത്ത് കൊടും ക്രൂരത കാട്ടിയ ദേവഗണങ്ങളെ, ഒന്ന് മാത്രം നിങ്ങളുടെ ഓർമ്മയിൽ ഇരിക്കട്ടെ, ഈ സുരസ നിങ്ങളെ നശിപ്പിക്കാതെ അടങ്ങുകയില്ല. അതിഗംഭീരം സുരസേ, നല്ല തീരുമാനം. അസുരേന്ദ്രന്റെ മകൾ ഇങ്ങനെ തന്നെയായിരിക്കണം. അസുരഗുരുവേ, എല്ലായ്പ്പോഴും ഞങ്ങൾക്ക് തുണയായി നിൽക്കുന്ന ശുക്രാചാര്യരെ, അങ്ങയ്ക്ക് എന്റെ പ്രണാമങ്ങൾ. സുരസേ, ഈ അവസ്ഥയിലും നിന്നിലുള്ള ഈ ഗുരുഭക്തി എന്നിൽ അതിശയം ഉളവാക്കുന്നു. എങ്കിലും നിന്റെ ശപഥം സഫലമാക്കുന്നത് അത്ര എളുപ്പമല്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഗുരുദേവ? അറിയിച്ചാലും അനുസരിക്കാൻ ഞാൻ തയ്യാറാണ്. വീണ്ടും ഒരു അസുര സാമ്രാജ്യം പടുത്തുയർത്തണം നീ. അതിനു തക്ക കഴിവുള്ള പുത്രന്മാർക്ക് നീ ജന്മം നൽകേണ്ടിയിരിക്കുന്നു. എന്റെ പ്രതിജ്ഞ നിറവേറ്റാൻ ഞാൻ എന്തിനും തയ്യാറായി നിൽക്കുകയാണ്. പറഞ്ഞാലും ഗുരുദേവ, നിനക്ക് ജനിക്കുന്ന കുട്ടികൾ എങ്ങനെയായിരിക്കണമെന്ന് പറഞ്ഞു തരാം. അവരുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ദേവന്മാർ സ്തബ്ധരായിത്തീരണം. അവരെത്രത്തോളം ശക്തരായിരിക്കണമെന്ന് കൂടി പറഞ്ഞു തരാം ഞാൻ. ഈ വിശ്വത്തെ ഉയർത്തി അമ്മാനമാടാൻ കഴിവുള്ളവരായിരിക്കണം അവർ. ആയിരം സിംഹങ്ങൾ ഒന്നിച്ചു വന്നതാണോ, ആയിരം ആനകൾ ഒരു രൂപത്തിൽ വന്നതാണോ എന്ന് ഭയന്ന് വിറയ്ക്കുന്ന തരത്തിൽ അവർ ബലശാലികളായിരിക്കേണ്ടതാണ്. ആ യുവമിഥുനങ്ങളുടെ രൂപം എങ്ങനെയായിരിക്കണമെന്നും പറയട്ടെ. ദേവകൾ തന്നെ അതിശയിക്കും വിധം സൗന്ദര്യമുള്ളവരും അതേ സമയം ബലിഷ്ഠരും ബുദ്ധിമാന്മാരുമായിരിക്കണം. അങ്ങനെയുള്ള സന്താനങ്ങളെ പ്രാപ്തമാക്കാൻ ഞാൻ ആരെയാണ് സമീപിക്കേണ്ടത് ഗുരുദേവ? പ്രജാപതി എന്ന പദത്തിന്റെ അവകാശി കശ്യപമുനിയെയാണ് നീ സമീപിക്കേണ്ടത്. കശ്യപരോ? Thank you.
പെണ്ണെ, നിന്നെപ്പോലൊരു അതിസുന്ദരിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആരാണ് നീ? ഞാൻ അങ്ങേക്ക് വേണ്ടി ജന്മമെടുത്തവളാണ്. എന്റെ പേര് മായ. മായ, മായ വളരെ യോജിച്ച പേര്. അതുകൊണ്ടാണോ എന്നെയും മായാവലയത്തിൽ വീഴ്ത്തി ഉന്മത്തനാക്കിയത്? വരൂ, എന്റെ അരികിൽ വന്ന് ദാഹം ശമിപ്പിക്കൂ. അതിനു വേണ്ടി തന്നെയല്ലേ ഞാൻ വന്നിരിക്കുന്നത്? വന്നാലും എന്റെ അരികിലേക്ക് വന്നാലും അരുതരുത്. അങ്ങേക്ക് എന്നെ ഈ രൂപത്തിൽ സ്വന്തമാക്കാനാവില്ല. എന്നുവച്ചാൽ? ഞാൻ ആഗ്രഹിക്കും വിധം അങ്ങയുടെ രൂപത്തിൽ ഞാൻ മാറ്റം വരുത്തട്ടെ. ബലിഷ്ഠനും സുമുഖനുമായ ഒരു യുവാവാക്കാം. നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. ബ്രഹ്മദേവ, സൃഷ്ടിയുടെ വിധാതാവേ, ചതുരാനന ബ്രഹ്മദേവ, സൃഷ്ടാവേ, അവിടുന്ന് കണ്ണുകൾ തുറന്നാലും ബ്രഹ്മദേവ, ബ്രഹ്മദേവ, പ്രണമിക്കുന്നു വിധാതാവേ. നാരദ, എന്താണുണ്ടായത്? എന്താണുണ്ടായതെന്ന് അവിടത്തേക്ക് അറിയാൻ കഴിയുന്നില്ലേ? അരുതാത്തത് സംഭവിക്കാൻ പോവുകയാണ് സ്വാമി. അത് തടയാത്തത് എന്തുകൊണ്ടാണ്? എന്തിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്? അങ്ങോട്ട് നോക്കിയാലും അങ്ങയുടെ പ്രിയപുത്രൻ കശ്യപൻ ഒരനർത്ഥത്തിന് വഴിയൊരുക്കുകയാണ്. കശ്യപനെ ഏത് വിധേനയും അങ്ങ് തടയണം. എന്തിനെ കുറിച്ച് ചിന്തിച്ചാണ് ഇങ്ങനെ ആശങ്കപ്പെടുന്നത് നാരദ? ദേവി സരസ്വതി, ദേവാസുര യുദ്ധം ഇപ്പോൾ തീർന്നതല്ലേ ഉള്ളൂ. അസുരേന്ദ്രൻ ദേവന്മാരുമായി ഒരു മഹായുദ്ധം നടത്തി മരിക്കുകയും ചെയ്തു. ശേഷിച്ച അസുരന്മാർ മരണത്തെ ഭയന്ന് പലയിടത്തായി ഒളിവിൽ കഴിയുകയുമാണ്. ഈ സാഹചര്യത്തിൽ സുരസ തന്റെ ഉദ്യമത്തിൽ വിജയിക്കുകയാണെങ്കിൽ അസുരേന്ദ്രനെ പരാജയപ്പെടുത്തിയതിൽ അർത്ഥമില്ലാതാകില്ലേ? അവർ വീണ്ടും ശക്തി പ്രാപിച്ച് ദേവന്മാരോട് യുദ്ധത്തിനൊരുങ്ങും. താങ്കൾ പറയുന്നത് സത്യമാണ് നാരദരെ. ത്രിനേത്രൻ ഒരാൾ മാത്രമാണ് ഇതെല്ലാം അറിയുന്ന ആൾ. എങ്കിലും അദ്ദേഹത്തിന്റെ കാരുണ്യത്താൽ ചിലതൊക്കെ എനിക്കും അറിയാൻ സാധിച്ചു. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് തടയാൻ കഴിയില്ല. അതുമൂലമുണ്ടാകുന്ന അനർത്ഥങ്ങൾ തടയാനും നമുക്ക് സാധിക്കില്ല. നാരായണ, നാരായണ. ആയിരം സിംഹങ്ങൾ ഒന്നിച്ചു വന്നതാണോ, ആയിരം ആനകൾ ഒരു രൂപത്തിൽ വന്നതാണോ എന്ന് ഭയന്ന് വിറയ്ക്കുന്ന തരത്തിൽ അവർ ബലശാലികളായിരിക്കേണ്ടതാണ്. സിംഹവക്ത്രൻ,
ഭീമാസുരൻ. ഇന്ദ്രന്റെ വജ്രായുധം, അഗ്നിദേവനിൽ നിന്നും ഉയരുന്ന തീ, വായുദേവന്റെ കൊടുങ്കാറ്റ്, വരുണദേവന്റെ പേമാരി, ഇവയെല്ലാം അതിജീവിക്കാനുള്ള കരുത്ത് നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ഉണ്ടാവണം. എന്താണ് നോക്കുന്നത്? എന്റെ മൂന്ന് പുത്രന്മാരും പുത്രിയും ഇനി അസുരകുലത്തെ ഉയർത്തിക്കൊണ്ടുവരുന്ന തൂണുകളായി വർത്തിക്കാൻ പോവുകയാണ്. അസുരകുലം പുനഃസ്ഥാപിക്കേണ്ടത് അത്യാവശ്യമായതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അനേക കുലങ്ങൾ ഉദ്ഭവിക്കാൻ കാരണക്കാരനായ അങ്ങ് തന്നെ ഇന്ന് ഈ അസുരകുലം പുനഃസ്ഥാപിക്കാനും കാരണക്കാരനായിരിക്കുന്നു. ഇതോടെ എനിക്കും അങ്ങയ്ക്കും തമ്മിലുണ്ടായിരുന്ന ബന്ധം അവസാനിച്ചു. എന്റെ മൂന്ന് പുത്രന്മാരും പുത്രിയുമായി ഞാൻ പുറപ്പെടുകയാണ്. എന്റെ നാല് ധീരസന്തതികൾ അസുരകുല സാമ്രാജ്യം പടുത്തുയർത്തി എന്റെ താതൻ അസുരേന്ദ്രനെ കൊന്ന ദേവന്മാരോട് പകരം വീട്ടുക തന്നെ ചെയ്യും. വരൂ, നമുക്ക് പുറപ്പെടാം. ദേവേന്ദ്രൻ വിജയിക്കട്ടെ! ദേവേന്ദ്രൻ വിജയിക്കട്ടെ! ദേവേന്ദ്രൻ വിജയിക്കട്ടെ! ദേവേന്ദ്രൻ വിജയിക്കട്ടെ! ദേവാസുര യുദ്ധത്തിൽ മഹാവിജയം കൈവരിച്ച ദേവേന്ദ്രൻ വിജയിക്കട്ടെ! വിജയിക്കട്ടെ! അസുരകുലത്തിന്റെ വിനാശം വരുത്തിയ ദേവേന്ദ്രൻ വിജയിക്കട്ടെ! എന്റെ പുത്രന്മാരെ, ഇവിടെയാണ്, ഈ സ്ഥലത്താണ് എന്റെ അച്ഛനും നിങ്ങളുടെ മുത്തച്ഛനുമായ അസുരേന്ദ്രനെ ദേവന്മാരുടെ നാഥനായ ദേവേന്ദ്രൻ അന്ന് കൊലപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ ജഡത്തിന് മുന്നിൽ നിന്ന് ദേവന്മാരോട് പകരം വീട്ടുമെന്ന് ഞാൻ ശപഥം ചെയ്തിരുന്നു. അവിടുത്തെ ശപഥം ഞങ്ങൾ നിറവേറ്റുന്നതാണമ്മേ. അവിടുത്തെ പിതാവിനെ കൊന്നവരോട് ഈ മക്കൾ പകരം വീട്ടുന്നതാണ്. അമ്മയുടെ ശപഥം ഇനി ഞങ്ങളുടെ ശപഥമാണ്. ഇപ്പോൾ തന്നെ ആജ്ഞ നൽകിയാലും ദേവി, ഞങ്ങൾ മൂന്നുപേരും തൃശിരസ് നാഗത്തെ പോലെ ഇന്ദ്രനോട് പൊരുതി അവനെ പരാജയപ്പെടുത്തി കാലപുരിക്ക് അയക്കാം. ഇന്ദ്രലോകത്തെ ദഹിപ്പിച്ച് ഭസ്മമാക്കാം. ഞങ്ങൾ ദേവന്മാർ സർവരെയും ഞങ്ങൾ ബന്ദികളാക്കി അവിടുത്തെ കാൽക്കീഴിൽ കൊണ്ടുവന്നിരുന്നതാണ്.
കേട്ടില്ലേ അമ്മേ? എന്റെ ഇളയ ജ്യേഷ്ഠൻ താരകാസുരൻ പറഞ്ഞ വാക്കുകൾ. ഈ ഗജവും സിംഹവും ശൂരപത്മൻ എന്ന എന്റെ ധീരനായ സഹോദരനോടൊപ്പം ചേർന്നാൽ എതിർക്കാനുള്ള ശക്തി ആർക്കും ഉണ്ടാവില്ല. അനുവാദം നൽകി യാത്രയാക്കൂ. നാരായണ നാരായണ. ഇനി ഇതുപോലെ സ്തുതിക്കാനും പ്രണമിക്കാനും കഴിയില്ല ദേവേന്ദ്ര. ദേവർഷെ എന്താണ് പറയുന്നത്? ഇനി ആശങ്കയുടെ ദിനങ്ങളാണ് വരാൻ പോകുന്നത് ദേവേന്ദ്ര. അതെന്താണ്? അതിന്റെ കാരണം എന്താണ്? അസുരേന്ദ്രന്റെ മകൾ സുരസ കശ്യപ മുനിയോടത്ത് സംഗമിച്ച് ദൃഢഗാത്രരായ പുത്രന്മാരെ പ്രാപ്തമാക്കിയിരിക്കുകയാണ്. അങ്ങേക്ക് ആ അസുരേന്ദ്രനെയും അവനോടൊപ്പം ഉണ്ടായിരുന്ന പെരും പടയെയും നാമാവശേഷമാക്കിയ വിവരം അറിവുള്ളതല്ലേ മഹർഷെ? അവന്റെ മകൾക്ക് ജനിച്ച അസുര സന്താനങ്ങൾ ദേവന്മാരെ എന്ത് ചെയ്യാനാണ്? അതിനുള്ള കരുത്ത് അവരുടെ അമ്മ നൽകാതിരിക്കുമോ? അസുരേന്ദ്രനേക്കാൾ പതിന്മടങ്ങ് കരുത്ത് ആർജിച്ച് ചിലപ്പോൾ അവർ ഇവിടെ വന്നുകൂടുന്നില്ല. അതേക്കുറിച്ച് ഓർത്ത് അങ്ങ് വിഷമിക്കേണ്ടതില്ല മഹർഷെ. ഇപ്പോഴല്ലേ അവർ ജന്മമെടുത്തിരിക്കുന്നത്. അങ്ങ് പറയുന്നത് പോലെ അവർ കരുത്താർജിക്കണമെങ്കിൽ ആയിരം യുഗങ്ങളെങ്കിലും വേണ്ടിവരും. ആയതിനാൽ ആ വിഷയത്തെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കാതെ ആനന്ദം നൽകുന്ന സുഖഭോഗങ്ങളെല്ലാം അനുഭവിക്കാം നമുക്ക്. ദേവേന്ദ്രന്റെ ഈ അഹന്ത നിമിത്തം എന്തെല്ലാം അനർത്ഥങ്ങളാണോ സംഭവിക്കാൻ പോകുന്നത്. നാരായണ നാരായണ. സംയമനം പാലിക്കൂ പുത്രന്മാരെ. ഉചിതമായ സമയം നോക്കി ഞാൻ തന്നെ അനുവാദം നൽകുന്നതാണ്. എന്തുകൊണ്ടെന്നാൽ ദേവന്മാർ കപട നാടകത്തിൽ തന്ത്രശാലികളാണ്. ജാലവിദ്യ കാട്ടി രക്ഷപ്പെടും അവർ. അതുകൊണ്ട് ഇന്ദ്രന്റെ വജ്രായുധം, അഗ്നിദേവനിൽ നിന്നും ഉയരുന്ന തീ, വായുദേവന്റെ കൊടുങ്കാറ്റ്, വരുണദേവന്റെ പേമാരി, ഇവയെല്ലാം അതിജീവിക്കാനുള്ള കരുത്ത് നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ഉണ്ടാവണം. അതിന് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതമ്മേ? സ്വാമി, എന്തുണ്ടായി? ചിലരവരുടെ കർത്തവ്യങ്ങൾ അറിയാമായിരുന്നിട്ടും വേണ്ട വിധം അത് നിർവഹിക്കാത്ത കാരണത്താൽ അതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടതായി വരുന്നു. ചിലർ അവരുടെ കർത്തവ്യങ്ങൾ മനസ്സിലാക്കി വേണ്ട വിധത്തിൽ നിർവഹിക്കുന്നത് കൊണ്ട് അതിന്റെ ഗുണങ്ങൾ അനുഭവിക്കാൻ യോഗ്യരാകുന്നു. പരമേശ്വര, ഞാനും എന്റെ അനുജന്മാരും ദീർഘകാലമായി മുടങ്ങാതെ ഈ യാഗം നടത്തി വരികയാണ്. എന്നാൽ അങ്ങയുടെ ഹൃദയം തൃപ്തിപ്പെട്ടിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പരമേശ്വര, എന്റെ ഈ സമർപ്പണം അങ്ങേക്ക് മതിയാകാത്തത് കൊണ്ടാണോ ഞങ്ങൾ നൽകുന്ന ഹവിസുകൾ, യാഗാഗ്നിയിലിടുന്ന ദ്രവ്യങ്ങൾ ഒന്നും അങ്ങേക്ക് തൃപ്തി നൽകാത്തത് എന്താണ്? ഇനി ഞാൻ എന്റെ അംഗങ്ങൾ ഛേദിച്ച് ഈ യജ്ഞകുണ്ടത്തിൽ സമർപ്പിക്കാം. Ha!
നമ്മുടെ ഉടമ്പടി പ്രകാരം എന്റെ സഹോദരന് ഭാര്യയാകുമെന്നത് ആരെക്കൊണ്ടും തടയാൻ സാധിക്കില്ല. മര്യാദയ്ക്ക് പുറപ്പെടും. പരമേശ്വരാ, പരമേശ്വരാ, എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ പരമേശ്വരാ, പരമേശ്വരാ.